പെണ്ണുങ്ങള് തലയിൽ തുണിയിടുന്ന രണ്ട് സമയമുണ്ട്. എപ്പോഴാന്നറിയോ? പെണ്ണുങ്ങള് തലയിൽ തുണിയിടുന്ന രണ്ടേ രണ്ട് സമയം അറിയോ? രണ്ടേ രണ്ട് സമയം. ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം, ഒന്ന് ബാങ്ക് വിളിക്കുന്ന സമയം. മാ ബാങ്ക് വിളിക്കുമ്പോ അതുവരെ ഒന്നുമില്ല, എല്ലാം തുറന്നിട്ട് നടക്ക. ബാങ്ക് വിളിക്കുമ്പോ മോളെ ശാളട് പടച്ചന ഓട്ടവാ, വാ എങ്ങനെയെങ്കിലും തപ്പുവാ, എവിടെ അടുക്കള ഇരുന്നിട്ട് ശാള് തപ്പുവാ, ബെഡ്റൂമിനകത്തിരിക്ക, തപ്പി 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 അവസാനം നോക്കുമ്പോ ഒരെണ്ണം കിട്ടി, ഒരു ശാള് കിട്ടി. ഉമ്മ ഒരു സൈഡില്, മോളൊരു സൈഡില്, ഇങ്ങനെ എന്തൊരു സ്നേഹം എന്നറിയാം. ഉള്ളത് കൊണ്ട് രണ്ടുപേരും അഡ്ജസ്റ്റ്, ലാ ഇലാഹ ഇല്ലല്ലാ കഴിഞ്ഞു, ഒരു തറയിൽ കളഞ്ഞിട്ട് വീണ്ടും പഴയ കോലം. ഇതാ അവസ്ഥ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ടാമത് പെണ്ണുങ്ങൾ തലേ തുണി ഇടുന്ന സമയം പള്ളിയിലെ ഹദീബിനെ കാണുമ്പോഴാണ് തന്നെ. പള്ളിയിലെ ഉസ്താദ് വീടിന്റെ അതിലേക്ക് ഒന്ന് പോയാ പടച്ചോനെ അല്ലോ, അല്ലാഹയെ പേടിയില്ല, ഉസ്താദിനെ പേടി, അരിശിക്ക അല്ലാഹയെ എന്നെ പടച്ച റബ്ബിനെ നിനക്ക് പേടിയില്ല. അപ്പൊ നീ ഉസ്താദെ കാണുമ്പോ, അല്ലാഹു എനിക്ക് ഞാനൊരിക്കൽ ഒരു കല്യാണത്തിന് പോയി, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പടച്ചോനെ വേണ്ടായിരുന്നു, ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്ന പറയാൻ കഴിയില്ല. ഞാനൊരു കല്യാണത്തിന് പോയപ്പോ ഒരു താത്ത സാരി ഉടുത്തിട്ട് ഇങ്ങനെ നിക്ക, ചെറുപ്പക്കാര് മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്ക, താത്താടെ വയറ, താത്താടെ വയറ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്ക. അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കൊപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷം, അളിയ നോക്കട നോക്കട നോക്കട. ഞാൻ വിചാരിച്ച എന്തേ പടച്ചോനെ അത്ഭുതം, നോക്കടാ നോക്കടാ എന്ന് പറഞ്ഞു വല്ലാത്ത ഉത്സാഹം. എന്താ സത്യത്തിൽ ഞാൻ കയറി ചെന്നപ്പോ ഈ താത്ത സാരിയുടെ തുമ്പെടുത്ത് തലയിലിട്ട്, അപ്പൊ പിന്നെ ഇവിടെ മുഴുവൻ അങ്ങ് തുറന്നു. അപ്പൊ ഉസ്താദ് പോയതാ നല്ലതല്ലേ, ആകെ അല്പം വയറും കാണിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉള്ളതും കൂടെ തുറന്ന് കാണിച്ചു. കാരണം എന്റെ കടവ് തലയിൽ തുണി ഇട്ടതാ. ഞാൻ ചിന്തിച്ച പടച്ചോനെ ഉള്ളിൽ ഇടണ്ടായിരുന്നു. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലായെല്ലാം നമ്മളൊന്ന് ചിന്തിക്കുക. അല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ, എടാ അല്ല എല്ലാം കാണുന്നു എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും തെറ്റ് ചെയ്ത അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ല ഉണ്ടാ എനിക്കിവിടെ എന്തുവാ അതന്നെ. അല്ല കാണുന്നു നിങ്ങൾ ആലോചിക്കേ. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ പെട്ടെന്ന് മാറും. കാരണം എന്താ, ആ വരുന്നവൻ ആലോചിക്കേ, അല്ലാനെ തരന്താഴ്ത്തുവാ. നിന്റെ വീട്ടിൽ നീ ഒരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും കയറി വന്നാൽ കാണുമെന്ന് പറഞ്ഞിട്ട് നീ മാറുന്നു. എന്നാ അല്ല ഇതൊക്കെ ലൈവായി കണ്ടോണ്ടിരിക്കുക. അതില്ല, അല്ലാഹുവിനെ എങ്ങനെയും തരം താഴ്ത്തരുത്, രക്ഷപ്പെടൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സാധാരണ ഒരു മനുഷ്യന്റെ പരിഗണന പോലും അല്ലാഹുവിന് നൽകാത്തവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു കണ്ട എനിക്കിവിടെ ഒന്നുമില്ല എന്നതിന്റെ അർത്ഥമാണ് നീ അല്ല കണ്ടുകൊണ്ടിരിക്കുക നീ ചെയ്യുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകനെ പെടുന്ന പറയുകയാണ്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത്, ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ ഉയരമുള്ള ആൾ പറഞ്ഞു കൊടുത്താൽ, എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാരാ? മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയാത്ത മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അത് മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോ? കഴിയൂല ചെറുപ്പക്കാരാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിനക്കത് പറയാ കഴിയൂലടാ. കാരണം ചരിത്രമത് സാക്ഷിയാ. മഹാനായ അൽഖമർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമർ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ അവസാനം മരണസമയത്ത് സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ചുറ്റുഭാഗത്ത് സഹാബികൾ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കുകയാ. പടച്ചവനെ നാവു പൊങ്ങുന്നില്ല, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കിടന്നു വന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽക്കമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമതായി ചോദിച്ച ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്. ഉണ്ട് നബിയേ. അൽകമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കഴിയുമെങ്കിൽ വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ ചെന്നിട്ട് അൽകമ റളിയല്ലാഹു തആലാന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് എങ്ങനെയാണ്, അൽകയുമായിട്ട് അൽകമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? ആ സമയത്ത് ഉമ്മ പറയുന്നു, നബിയേ, അൽകമ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ. അൽകമാന എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു, അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മകന് എന്നെക്കാരും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഞാൻ താലോലിച്ച് പൊന്നു പോലെ വളർത്തിയ എന്റെ പൊന്നുമകനുണ്ടല്ലോ, അവന് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാ കഴിഞ്ഞില്ല നബിയേ. എന്റെ മനസ്സ് വേദനിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന, ഉമ്മ നിങ്ങളുടെ പൊന്നുമോനിൽ ആയിരാക ഇല്ലല്ല പറയാൻ കഴിയുന്നില്ല. അവന് സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. ഒരു നല്ല മരണം കിട്ടണമെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടാതെ കഴിയൂല. നിങ്ങൾക്കൊന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ. ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്ക് അവനെ മറക്കാൻ കഴിയില്ല നബിയേ. എനിക്കവനോട് പൊരുത്തപ്പെടാതെ കഴിയൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബാ, വിറക് ശേഖരിച്ച് തീയിട്ട് കരിച്ച് കളജാവാ. ജീവനോടെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് അവരെ കരിച്ച് കള സഹാബാ. പറയേണ്ട താമസം ഉമ്മ പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോനെ കരിക്കല്ല നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നുറക്ക വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനെ രക്ഷപ്പെടൂല. ചെറുപ്പക്കാരോ വില എന്തേ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? മഹാനായ ലുക്കുമാരൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പഠിച്ചവരെ, ഉമ്മാനവല്ലാത്ത ഇഷ്ടമാ. ഉമ്മാന്റെ വില മനസ്സിലാകണമെങ്കിൽ ലുക്കുമാരൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അങ്ങനെയാണ് നാട്ടിലും പടച്ചവരെ, നാട്ടിലും ചില മക്കളുണ്ടാകുമല്ലോ. പടച്ചവനെ പെണ്ണും കെട്ടി മക്കളായാൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള വാപ്പയും ഉമ്മയും വീട്ടിലുണ്ടെങ്കിൽ എവിടെ പോയാലും റൂമിൽ ചെന്നിട്ട് ഉമ്മാനോട് പറയും, ഞാൻ കടയിൽ പോകുകയാ, ഞാൻ ജോലിക്ക് പോവുകയാ. ഉമ്മാനോട് പറഞ്ഞിട്ട് പോകുന്ന ചില മക്കളുണ്ട്. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാനൊരു യാത്രക്ക് പോവുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്താണ് കൊണ്ടുവരേണ്ടത്, എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത്? ലുക്കുമാർ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ ലുക്കുമാരേ, തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോരെ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരുവോ മോരെ.
ഉമ്മാന് തങ്ങളുണ്ടല്ലോ. ഉമ്മാനോട് പറഞ്ഞ മറുപടി, ഉമ്മാ അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മ കാത്തിരിക്കണ്ട, അമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്, ഉമ്മാന് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്. ലുക്മാന് തങ്ങൾ തന്റെ ഉമ്മാന്റെ മണ്ണിലിരിക്കുകയോ, എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഒന്ന് കാലുയർത്തുവോ ഉമ്മാ, ഒന്ന് കാലുയർത്തുവോ ഉമ്മാ, ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പെറ്റുമ്മാന്റെ കയ്യിൽ വെച്ച് കൊടുത്തു, പറയുന്ന ഉമ്മാ സ്വർഗത്തിലെ മണ്ണിതാവുമ്മാ, സ്വർഗത്തിലെ മണ്ണിതാവുമ്മാ. ചെറുപ്പക്കാരാ നമ്മുടെ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ പോരെ, നമ്മുടെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, അത് തിരിച്ചറിയാ കഴിയണമടാ. സ്വന്തം ഉമ്മാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നേടിയെടുക്കാൻ കഴിയാത്തവനും മകനല്ലടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. മൂന്ന് പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത്, ഉമ്മാ ഉമ്മാ ഉമ്മാ. ഉമ്മയ്ക്ക് ഈ മഹത്വം കിട്ടാറുള്ള കാരണമെന്താ? ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവേ, ഒമ്പതര മാസക്കാലം ചുമന്നുകൊണ്ട് നടന്നത് വാപ്പയല്ലടാ, ഒന്ന് നല്ലതുപോലെ നടക്കാൻ കഴിയോ? എല്ലാവരും കല്യാണത്തിന് പോയാ ഉമ്മ പോകാറില്ല, നടക്കാമയ്യ, ഓടാമയ്യ, കിടക്കാമയ്യ, പടച്ചവനെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒമ്പതര മാസക്കാലം പടച്ചവര്. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കള് ഒരഞ്ച് മിനിറ്റ് നമ്മുടെ തോളിൽ കൈവച്ചാ നമുക്ക് സഹിക്കൂല. എത്ര സ്നേഹിക്കുന്നവനാണെങ്കിലും ആ കൈ നമുക്ക് അസൗകര്യമായി തോന്നുമല്ലോ. എങ്കിലും ഒമ്പതര മാസം വയറ്റില് ചുമന്നത് നിന്റെ ഉമ്മയാ പൊന്നുപോര്. എന്നിട്ടോ മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചത് നിന്റെ പെറ്റുമ്മയാ. പ്രസവ സമയത്ത് ഉമ്മ കിടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ, അറിയില്ല ചെറുപ്പക്കാരാ, ആ വേദന നമുക്കറിയില്ലടാ. എത്ര പറഞ്ഞു തന്നാലും നമുക്കത് മനസ്സിലാവൂല. ഉമ്മ അനുഭവിച്ച വേദന വല്ലാത്ത വേദനയാ. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചത് നിന്റെ ഉമ്മയാ. നിനക്ക് രണ്ടു വയസ്സാകുന്നത് വരെ പാല് തന്നത് നിന്റെ പെറ്റുമ്മയാ. പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും എഴുന്നേക്കാൻ കഴിയില്ലെങ്കിലും ഞാനും നിങ്ങളും ഒന്ന് കരഞ്ഞു പോ. അല്ലാഹുവേ, പൊന്നുമോരെയും പറയുന്ന നമ്മുടെ വാപ്പ ആരെന്നറിയോ? സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ കവാടവാ മോനെ വാപ്പ, ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മരിയറയാക്കണേ അല്ലാഹ്, സ്വർഗ കവാടമാക്കണേ അല്ലാഹ്, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്, എല്ലാ അനുഗ്രഹവും അവരുടെ കബറിന്റെ അകത്ത് നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് തരണേ നാഥ. സംഘാടകര ബക്കറ്റുമായിട്ട് കിടന്നു വരികയാ, മനസ്സറിഞ്ഞുകൊണ്ട് സ്വന്തം വാപ്പയ്ക്ക് സ്വന്തം ഉമ്മയ്ക്ക് നിങ്ങളെ പൂറ്റിപ്പടത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ പടച്ചുവരേ.
അവരുടെ കബർ വിശാലമാകാം, അവരുടെ കബർ സ്വർഗമാകാം, അവരുടെ മണ്ണറ മണിയറയാകാം. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പണച്ചുറപ്പൊരു നല്ല മരണം കൊടുക്കാർ, അവരുടെ പൊരുത്തം കെട്ടാർ മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയുമോ? അല്ലാഹുവേ അല്ലാഹുവേ, ആരെല്ലാം ഒരു നല്ല സദക്ക കൊടുക്കുന്നു, അവരുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കടേ തമ്പുരാനെ, മണിയറയാക്കടേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സദക്ക. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم الله يسلاتിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ ഖബറടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ മതി പ്രതിഫലം, ഇബാദത്തിന്റെ പ്രതിഫലം. അഞ്ച് കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലം. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാല്. നമ്മുടെ പെറ്റുമ്മയുണ്ടല്ലോ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, സമയമില്ലല്ലോ, ഇന്ന് സമയമില്ലല്ലോ ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ. കാരണം ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി, ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി. സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പ്രായം ചെന്ന തൊലിയെല്ലാം ചുളുങ്ങിപ്പോയ വാപ്പാനെ കാണിച്ചിട്ട് തന്റെ വാപ്പയാണെന്ന് പറയാ നാണക്കേടാ. സ്വന്തം ഉമ്മ ഇതെന്റെ ഉമ്മയാണെന്ന് കൂട്ടുകാരോട് പറയാ മക്കള് കടിമടിക്കുന്ന കാലവാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാനിങ്ങോട്ട് വാഴ്ന്നിറങ്ങുമ്പോ ഈ പ്രാവശ്യം വാഴ്ന്നിറങ്ങിയപ്പോ വല്ലാത്ത സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ വീട്ടിൽ വന്നു. ഉമ്മാനെ കണ്ടപ്പോ അവസാനം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങുമ്പോ മനസ്സിന് വല്ലാത്ത കുളിർമ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആര് വഴക്ക് പറഞ്ഞില്ലെങ്കിലും ഉമ്മ വഴക്ക് പറയും. ഉമ്മ വഴക്ക് പറയുമ്പോ കേൾക്കാൻ വല്ലാത്ത ഒരു സുഖമാണ്. ലോകത്ത് ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് സഹിക്കൂല. മക്കള് പറഞ്ഞാലും, ഉസ്താദന്മാര് പറഞ്ഞാലും, കൂടപ്പുറപ്പ് പറഞ്ഞാലും, നാട്ടുകാര് പറഞ്ഞാലും, പടച്ചവനെ പാതിരാത്രി 10 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യങ്ങാണെന്ന് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാ നമുക്ക് സഹിക്കൂല. പക്ഷേ 12 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറയും, ഇത്രയും നേരം എവിടെ പോയി കിടന്നടാ എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോഴും ഉമ്മ വഴക്ക് പറയുമ്പോഴും ചിരിക്കാറാ പതിവ്. കാരണം ഉമ്മ വഴക്ക് പറഞ്ഞാലും അതിൽ വല്ലാത്ത ഒരു സുഖം തമാണ്, വല്ലാത്ത ഒരു സുഖമാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. വല്ലാത്ത ഉമ്മ വഴക്ക് പറഞ്ഞാലും നമുക്ക് ചിരിയാ. രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ അടി കൊടുക്കാം, അവക്ക് അല്ലേ ദേഷ്യപ്പെടും. ആര് പറഞ്ഞാലും, പക്ഷെ ഉമ്മ വഴക്ക് പറഞ്ഞാലും കേൾക്കാൻ ഒരു സുഖമാ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ചില മക്കളുണ്ട് അല്ലേ. മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ഉസ്താദിനടുക്ക വന്നിട്ട് പറയും, ഉസ്താദ് ദുആ ചെയ്യ, അതിന് കാരണം പറയുന്നുണ്ടെന്ന്.
അതാ പിതാക്കള് കടന്ന് വേദന തിന്നുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദെ, പറയണ കേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നില്ല, പറയണ കേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്ന മനുഷ്യ, ആ മനുഷ്യൻ വേദന സഹിച്ചാൽ അള്ളാഹു ആ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ കഴിയുന്നടാ സ്വന്തം ഉപ്പായുമായി മരിക്കാൻ ദുആ ചെയ്യാ, ഇത്ര മക്കളെ രോഗം പിടിച്ചിട്ട് കിടന്ന് കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മാപ്പയാണെങ്കിൽ രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ മോനെ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ. ലോകത്ത് നമ്മളെ മോനെ എന്ന് വിളിക്കാൻ നമ്മുടെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. അതില്ലാതാകുമ്പോഴേ അതിന്റെ വേദന നമുക്കറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിന്റെ കഅബാലയം അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാല്, സംസം വെള്ളത്തിൽ നോക്കൽ ഇബാദത്തിന്റെ കൂലിയ. അതുകൊണ്ട് ആ സംസം വെള്ളം നോക്കിയിട്ട് കുടിക്കണം എന്ന് പറയുന്നു. സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ, നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, അത് നോക്കിയിട്ട് കുടിക്കണം, അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. അഞ്ച്, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ ഇബാദത്തിന്റെ കൂലിയ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട് ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. വെക്കേഷന്റെ സമയത്ത് ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്ത് സഹായിക്കണം പോകാൻ. ആയുസ് വേണമല്ലോ, ആരോഗ്യം വേണമല്ലോ, അള്ളാഹുവിന്റെ വിളി ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. ദുആയൊക്കെ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓസിന് വേണ്ട, ഞാനവിടെ ചെന്നാ നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഞാനവിടെ ചെന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംഘാടകരുടെ കയ്യിൽ നമ്പരുണ്ട്. നമുക്ക് ഈ കമ്മീഷന്റെ പണി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ കൂടെ കൂടുക. അല്ലാഹു എല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ ഉമ്മ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയ ഇബാദത്തിന്റെ കൂലി ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, മാതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് തെറ്റ് ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. മൂന്ന് പാപം ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. ഈ ദുനിയാവി വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പല പാപങ്ങളുണ്ട്. മൂന്ന് പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു ശിക്ഷ കൊടുക്കും. അതിലെ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസാന്, ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള തല്ലണ്ട ഇതവിടെ, മാതാപിതാക്കളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 11 മണിയായി, നിർത്താൻ സമയമായോ? നിർത്താൻ സമയമായോ? ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണ. നിർത്തണോ? 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 എനിക്ക് നാളെ വയനാടാ പരിപാടി, ഒന്ന് ചുരം കയറണം. അതുകൊണ്ടാ ഇപ്പൊ അങ്ങ് വിട്ടാ രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടത്തെ. നിർത്താറായോ? ഈ മൂന്ന് പാപം, മൂന്ന് ശിക്ഷ ഏതാണെന്ന് പറഞ്ഞിട്ട് പിരിയാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. കേൾക്കാൻ താല്പര്യമുള്ളവര് കൈപൊക്കിക്ക്. അൽഹംദുലില്ലാഹ്. മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെണ്ണന്മാരോട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചുറപ്പ് ശിക്ഷ തരികയാണ്. ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. Oh.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇന്ന് രാത്രി കരഞ്ഞു, ഉമ്മാനോട് പിണങ്ങി നടക്കുന്ന, വാപ്പയോട് വാശി കാണിച്ച് നടക്കുന്ന, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഫോൺ വിളിക്ക്, ഉപ്പാനെയും ഉമ്മാനെയും ഫോൺ വിളിച്ച് സംസാരിക്ക്, ഇല്ലെങ്കിൽ അവരെ പോയി സലാം പറയാതെ ഞാൻ ഇനി പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കൂല. ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ്ണേ, ഇല്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ ആ മനുഷ്യനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ജനാസ കാണാ തയ്യാറായിക്കോ എന്റെ പ്രിയപ്പെട്ടവര്. മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന മക്കള്, നിന്റെ മക്കളുടെ സ്നേഹം അല്ലാഹു നിനക്ക് ഒരുപാട് കാലം തരൂല. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉമ്മാ പറയുന്നതനുസരിക്കണേ മോരു, മാതാപിതാക്കള് പറയുന്നത് പ്രത്യേകിച്ച് ഉമ്മ പറയുന്നത് കേൾക്കണേ മോരു. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത്. ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്. അല്ലാതെ ഉമ്മ പറഞ്ഞ് ഫുട്ബോൾ കളി കാണാ പോകല്ലേടാ, ഉമ്മ ഞാ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്നവരുണ്ട്, സിനിമയ്ക്ക് പോകുന്നവരുണ്ട്, ടൂറ് പോകുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്, പെണ്ണുങ്ങളെ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികള്, മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് പെണ്ണുങ്ങള് കാമുകന്റെ കൂടെ പോകുന്ന കാലവാ, കോടതിയുടെ വരാന്തയിൽ കിടന്ന് കാല് പിടിച്ചിട്ട് നെഞ്ച് പൊട്ടിയിട്ട് എത്ര കരഞ്ഞാൽ ഒരു കരുണയും കാണിക്കാത്ത യുവത്വേ, ഈ ചരിത്രം നിനക്ക് പാടപാടി. ഒളിച്ചോടി പോയവളുമാര് മുഴുവനും പുഴുത്തു ചാകാനുള്ള കാരണം എന്തെന്നറിയോ, ആത്മഹത്യ ചെയ്യാറുള്ള കാരണം എന്തെന്നറിയോ, പണച്ചവനെ ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണം എന്തെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാമടാ. എന്ത് മറന്നാലും മറക്കരുത്. വല്ല മാതാപിതാക്കള് പൂറ്റി വളർത്തിയ മക്കള് അതാ വിളിച്ചിറക്കി കൊണ്ടുവരെന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട്, തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മ കൂട്ടുകാരും മുഴുവനും ഉംറയ്ക്ക് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. പറഞ്ഞു, വേണ്ട മോനെ, എന്റെ പൊന്നുമോൻ ഇപ്പൊ ഉംറയ്ക്ക് പോകണ്ട, പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ലോ. കൂട്ടുകാരും മുഴുവനും കളിയാക്കുകയാണ്, ഉംറയ്ക്ക് പോലും പോകാൻ എന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും കളിയാക്കിയിട്ട് തിരിച്ച് നടക്കുകയോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു, ഉമ്മാനോട് ചോദിച്ചു, എന്റെ കൂട്ടുകാർ മുഴുവനും ഉംറയ്ക്ക് പോയി ഉമ്മ, ഞാനും കൂടെ പോകട്ടെ. ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ചെറുപ്പക്കാരന് ദേഷ്യം വന്നു, വീടിന്റെ അകത്തേക്ക് കടന്നു, അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ ഉംറയ്ക്കാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, പാപം ചെയ്യാനല്ലല്ലോ. ഉമ്മാന്റെ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ്. ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഫതിലെന്ന് പറയുന്ന പൊന്നുമകന് വീട് വിട്ടിറങ്ങുകയാ. അല്ലാഹുവേ അവസാന യാത്ര തുടങ്ങി, മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല, കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു, ഉമ്മാന്റെ പൊരുത്തമില്ലാതെയാണ് ഇറങ്ങിയത്. അവസാനം ചിന്തിച്ചു, നാഥാ രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ തമ്പുരാന്, നമസ്കരിച്ചാ സമാധാനം കിട്ടുമല്ലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറി ഉടുപ്പെടുത്തിട്ട് നിസ്കരിക്കുകയോ.